കത്തിച്ചാമ്പലാവാൻ റെഡിയായേക്കോ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. കത്തിച്ചാമ്പലാവാൻ റെഡിയായിക്കോ പറയുന്നത് ടർബോ ജോസിനെ കുറിച്ചാണ്. ടർബോ ജോസ് എപ്രകാരമാണ് മലയാള സിനിമയെ നെഞ്ചിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നതെന്ന് നമുക്ക് നിസ്സംശയം കരുതാവുന്ന ഒരു പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ടർബോ ജോസ് എന്ന കഥാപാത്രത്തിനെയും ടർബോ എന്ന ആക്ഷൻ പാക്കഡ് പവർ പാക്കഡ് സിനിമയെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ടർബുലൻസ് അലർട്ട്, ദ ഗ്ലോബൽ ട്രെയിലർ ലോഞ്ച് ഓഫ് ടർബോ അറ്റ് സിലിക്കോൺ സെന്റർ ബാൾ, ദുബായ് സിലിക്കോൺ ഒയാസിസ് ദുബായ് ഓൺ 12th May അറ്റ് 7:30 PM ലോക്കൽ ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പ്രകാരം 9 മണിക്ക്, കൃത്യമായിട്ട് പറഞ്ഞാൽ 9 മണിക്ക് ഞായറാഴ്ച. സോഷ്യൽ മീഡിയ നിന്നങ്ങ് കത്താൻ തയ്യാറാവുകയാണ്. അത് തന്നെയാണ് പറഞ്ഞത്, റെഡിയായിക്കോ കത്തിച്ചാമ്പലാവാനെന്ന് ടർബോ ജോസിന്റെ വാർണിംഗ് വന്നിരിക്കുകയാണ്. ടർബോ അങ്ങനെ ഏറ്റവും ആവേശകരമായ ഒരു നിമിഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വെറും 10 ദിവസം മുന്നേ ചിത്രത്തിന്റെ ട്രെയിലർ ഇറക്കി വലിയ രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ മമ്മൂക്ക എന്ന് പറയാതെ പറയുകയാണ്. ഇതുവരെ എല്ലാവരും പറഞ്ഞതുപോലെയല്ല, ഈ സിനിമയ്ക്ക് വലിയൊരു മാർക്കറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയും കൂട്ടരും കളി തുടങ്ങിയിരിക്കുന്നത്. മമ്മൂക്കയുടെ ഏറ്റവും വലിയ വിജയചിത്രമായി മാറുവാൻ ഒരുങ്ങുകയാണ്. തിയേറ്റർ പൂരപ്പുറമ്പാകാൻ ടർബോ ജോസും കൂട്ടരും ഒരുങ്ങിക്കഴിഞ്ഞു. ട്രെയിലർ അപ്ഡേറ്റ് പുറത്തു വന്നു കഴിഞ്ഞു. നോക്കുമ്പോൾ അത് വലിയ വിശേഷം തന്നെയാണ്. മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ടർബോ 23 May തിയേറ്ററുകളിൽ എത്തുകയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 5th ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് ടർബോ. വൈസാഖ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം തിരക്കഥ എഴുതുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. ജോസ് എന്ന ജീപ്പ് ഡ്രൈവറായിട്ടാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ എത്തുന്നത് എന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ദുബായ് സിലിക്കൺ സെൻട്രൽ മാളിൽ വെച്ച് March 12 ട്രെയിലർ ലോഞ്ച് നിറവേറുക. ഗരുഡഗമന, ഋഷഭ വാഹന, ടോബി, 777 Charlie എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനും സംവിധായകനുമായ രാജ് പി ഷെട്ടിയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പ്രധാനപ്പെട്ട വില്ലനായി എത്തുന്നത് എന്നതും പ്രധാന പ്രതീക്ഷകളിൽ ഒന്നായി മാറുകയാണ്. ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണിത്. വൈശാഖിന്റെ കൂടെ സഹസംവിധായകനായി ഷാജി പാടൂരും പ്രവർത്തിക്കുന്നുണ്ട്. വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ബ്രഹ്മയോഗത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച ക്രിസ്റ്റു സേവിയർ ആൻഡ് ടർബോയ്ക്ക് വേണ്ടി സംഗീത സംവിധാന വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. 2021 മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസ് സ്ഥാപിച്ച് കേവലം 3 കൊല്ലം കൊടുക്കേണ്ടത് തന്നെ ഇതുവരെ ഇല്ലാത്ത വലിയ രീതിയിലുള്ള കിടിലൻ സിനിമകൾ മലയാളത്തിനും അതുപോലെ തന്നെ മമ്മൂക്കയ്ക്കും സമ്മാനിക്കാൻ ഈ സിനിമയ്ക്ക്, ഈ സിനിമാ കൂട്ടായ്മയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. റോഷാക്ക്, തൻപകൽ നേരത്ത്, മയക്കം, കണ്ണൂർ സ്കോട്ട്, കാതൽ തുടങ്ങിയവയാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ച ചിത്രങ്ങൾ. എന്നാൽ ഒട്ടും വ്യത്യസ്തമായ സിനിമകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതാ അതിൽ നിന്ന് 10 മടങ്ങ് വ്യത്യാസമുള്ള ഒരു കമ്പോള മൂല്യമുള്ള ഒരു സിനിമയുമായിട്ടാണ് ടർബോ ജോസ് ആയിട്ടാണ് മമ്മൂക്ക ഈ ചിത്രത്തിലെത്തുന്നത്. ഏതായാലും സിനിമയുടെ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ തിയേറ്ററിൽ ആളുകൾ കാണുവാനായിട്ട് കാത്തിരിക്കുന്ന ജോസേട്ടനെ കുറിച്ചുള്ളത്. കത്തിച്ചാമ്പലാവാൻ തന്നെ സോഷ്യൽ മീഡിയ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ടർബോ ജോസ്, അതെ മമ്മൂക്ക, വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ സോഷ്യൽ മീഡിയയ്ക്ക് എന്താകുമെന്ന്. സോഷ്യൽ മീഡിയ ഈ വരുന്ന ഞായറാഴ്ച നിന്ന് കത്തുകയല്ല, നിന്ന് തകർന്നടിയുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാത്തിരിക്കുന്നു ആ ദിവസത്തിന് വേണ്ടി, ട്രെയിലറിന് വേണ്ടി. ട്രെയിലർ റിയാക്ഷനുമായി ഞങ്ങളും നിങ്ങളും കൂടി ഉണ്ടായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.